നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ 4 വർഷമായി തലവേദനയ്ക്ക് ചികിത്സ തേടിയിരുന്ന യുവതിക്ക് മൂക്കിൽ വളർന്ന പല്ല് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. വർഷങ്ങളായി തലവേദനയ്ക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു യുവതി. തലവേദനയ്ക്കൊപ്പം മൂക്കിൽ അസഹ്യമായ ദുർഗന്ധവും അനുഭവപ്പെട്ടിരുന്നു. തുടക്കത്തിൽ സൈനസൈറ്റീസ് ആണെന്ന നിഗമനത്തിലായിരുന്നു ഡോക്ടർമാർ. തുടർന്ന് സൈനസൈറ്റീസിനുള്ള ചികിത്സയും നൽകി. എന്നാൽ വേദനയ്ക്ക് ശമനമില്ലാതായതോടെ CT സ്കാനും എൻഡോസ്കോപ്പിയും ചെയ്തു. ഇതോടെയാണ് അടൂർ സ്വദേശിനിയായ 37 വയസ്സുകാരിക്ക് മൂക്കിൽ പല്ല് വളരുന്നത് കണ്ടെത്തിയത്. വായിൽ താഴേക്കോ വശങ്ങളിലേക്കോ വളരുന്ന പല്ല് മുകളിലേക്ക് വളർന്നത് മൂലമാണ് തലവേദനയും മൂക്കിൽ ദുർഗന്ധവും അനുഭവപ്പെട്ടത്. പല്ലിൻ്റെ മുകൾ ഭാഗം അണുബാധ വന്ന് പഴുത്തതാണ് ദുർഗന്ധം വരാൻ കാരണമെന്ന് ഡോക്ടർ പറയുന്നു. യുവതിയുടെ മൂക്കിൽ കണ്ടെത്തിയ പല്ല് എൻഡോസ്കോപ്പി സർജറിയിലൂടെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ MR ഹരീഷാണ് പുറത്തെടുത്തത്. പല്ലിന് 1 സെൻറ്റിമീറ്റർ നീളമുണ്ടായിരുന്നു. 1 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് പല്ല് പുറത്തെടുത്തത്. അടൂർ ജനറൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അപൂർവ ശസ്ത്രക്രിയ. അതേസമയം മറ്റൊരു സംഭവത്തിൽ, ബാംഗ്ലൂരുവിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് 4 വയസ്സുകാരി മരിച്ച കേസിലെ ദുരൂഹത നീക്കണമെന്നും ഒളിവിൽ പോയ 1-ാം പ്രതിയായ പ്രിൻസിപ്പലിനെ ഉടൻ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് മുത്തച്ഛൻ രംഗത്തെത്തി. പൊന്നുമോളുടെ മരണത്തിൽ നെഞ്ചു നീറുമ്പോഴും പരാതികൾ കൂടുതൽ സ്ഥലത്ത് അറിയിച്ച് നടപടി ഉറപ്പിക്കാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ജന്മനാടായ കോട്ടയം പൊന്തൻപുഴയിലെത്തിച്ച GNA മൃതദേഹം 12 മണിയോടെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കിയ ശേഷം കരിമ്പനക്കുളം വിമല ഹൃദയപള്ളിയിലേക്ക് വിലാപയാത്രയെ എത്തിച്ച് സംസ്കരിച്ചു. ഒളിവിൽ പോയ ഡൽഹി പ്രീ പബ്ലിക് സ്കൂളിന് പ്രിൻസിപ്പൽ കോട്ടയം സ്വദേശി തോമസ് ചെറിയാനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അന്വേഷണം വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനും DGPക്കും പരാതി നൽകും. പ്രിൻസിപ്പൽ കോട്ടയം സ്വദേശി തോമസ് ചെറിയാൻ, കണ്ടാലറിയാവുന്ന മറ്റൊരു ജീവനക്കാരൻ എന്നിവരെ പ്രതിയാക്കിയാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. മരണത്തിൽ സ്കൂളിലെ ആയയ്ക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണം വേണമെന്നും മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതിന് പുറകെയാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ഇന്നലെ രാത്രിയാണ് കോട്ടയം മണിമല സ്വദേശി ജിറ്റോ ടോമി ജോസഫിന്റെ മകൾ ജിയന ആൻഡ് ജിറ്റോ ചികിത്സയിലിരിക്കെ മരിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് GNAക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ഛർദ്ദിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെത്തിയ മാതാപിതാക്കൾക്ക് ഗുരുതര പരിക്കേറ്റ കുട്ടിയാണ് കാണാൻ ആയത്. എങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്ന് സ്കൂൾ അധികൃതർ മറച്ചുവെച്ചു. ഇതോടെ ചികിത്സ വൈകി. 3 ആശുപത്രികൾ കയറി ഇറങ്ങിയ ശേഷമാണ് ഹെബാളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തുന്നതും ഉയരത്തിൽ നിന്നുള്ള വീഴ്ചയിൽ കുട്ടിയുടെ തല തകർന്നതായും കണ്ടെത്തിയത്. വൈകാതെ ബോധനഷ്ടമായ ജിയാനയെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അടുത്ത ദിവസം തന്നെ മസ്തിഷ്ക മരണവും സംഭവിച്ചു. വീഴ്ചയെക്കുറിച്ച് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൃത്യമായ ചികിത്സ നൽകാൻ കഴിയുമായിരുന്നു. തുടക്കത്തിൽ കൂടെ ഉണ്ടായിരുന്ന സ്കൂൾ പ്രിൻസിപ്പൽ കുട്ടി അബോധാവസ്ഥയിലായതോടെ മുങ്ങിയതും സംശയം ഇരട്ടിച്ചു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.